വിവാദ കശ്മീർ പരാമർശത്തിൽ മുൻ മന്ത്രി കെ ടി ജലീലിനെതിരെ കേസെടുത്തു. പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസാണ് കേസെടുത്തത്. തിരുവല്ല കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, കോടതി നിർദ്ദേശപ്രകാരമാണല്ലോ ഒരു കേസെടുക്കലിലേക്ക് കടന്നിട്ടുള്ളത്. എന്തൊക്കെ വകുപ്പുകളാണ് ജലീലിനെതിരെ ചുമത്തിയിട്ടുള്ളത്? കോടതിയെ സമീപിച്ച ഹർജിക്കാരനായിട്ടുള്ള RSS ജില്ലാ പ്രചാർ പ്രമുഖ് അരുൺ മോഹൻ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള രണ്ട് വകുപ്പുകളും ചേർത്ത് കേസെടുക്കാനായിരുന്നു തിരുവല്ല ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. ഈ രണ്ട് വകുപ്പുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് 153B പ്രകാരം കലാപ ആഹ്വാനം, അതോടൊപ്പം തന്നെ 1971 ഇൻസൾട്ട് നാഷണൽ ഹോണർ ആക്ട് സെക്ഷൻ 2 എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഭരണഘടനയെ അപമാനിക്കുകയും കലാപം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തൻ്റെ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രസ്താവന നടത്തിയുള്ളതാണ് FIR രത്ന ചുരുക്കം. ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ അധിനിവേശ കാശ്മീരെന്നും പാകിസ്ഥാൻ ബലപ്രയോഗത്തിലൂടെ കൈയടക്കി വെച്ച കാശ്മീർ ഭാഗങ്ങളെ ആസാദ് കാശ്മീർ എന്നും പ്രകോപനപരമായി ജലീൽ വിശേഷിപ്പിച്ചു എന്ന് FIR പറയുന്നുണ്ട്. ഭരണഘടന, സർക്കാർ എന്നിവയെ അപമാനിക്കുകയും തീവ്ര നിലപാടുള്ള ദേശീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയെന്നും FIR ഉണ്ട്. ചുരുക്കത്തിൽ ദേശീയ വികാരത്തെ വ്രണപ്പെടുത്തി സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ജലീലിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള FIR പോലീസ് വ്യക്തമാക്കുന്നത്. കീഴ്വായ്പൂർ പോലീസാണ് ഇന്നലെ വൈകുന്നേരം തോടെ ഉണ്ടായ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശരി, സിക്കി അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.